നൈക്കിയുടെ ഷൂ ഞാൻ ബഹിഷ്കരിച്ച്. ഞാൻ ഇനി നൈക്കിയുടെ ഷൂ ഉപയോഗിക്കത്തില്ല, കാരണം ബ്രാൻഡ് വാല്യൂ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, സാധാ 150 രൂപയുടെ 350 രൂപയുടെ നൈക്കി ഷൂ, ലോക്കൽ ഷൂ മേടിക്കുന്നവർക്ക് ഇത് കൊടുക്കാം ഫ്രീ ആയിട്ട്. വിടരിക്കട്ടെ. അഡിഡാസിൻ്റെ ഒറിജിനൽ ഷൂസ് 4599, 4600 രൂപയുടെ സാധനം 2300 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ബ്രോ ഇത് കസ്റ്റമറിന് വേണ്ടി കൊടുത്തേ, നമ്മുടെ ബ്രോ കസ്റ്റമർ ഇത് മേടിച്ചാ, പക്ഷേ പുള്ളിക്ക് ഇത് വേണ്ടാന്ന്. ഇതല്ല, ഇതിൻ്റെ വേറൊരു ട്രാക്സിയോൺ സീരീസിൻ്റെ വേറൊരു മോഡൽ മേടിച്ചാ, പക്ഷേ അത് സെയിലായിപ്പോയി. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടല്ലേ, അത് ഞാൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് വേറെ ആൾ വന്ന് എടുത്തുകൊണ്ട് പോയി. ഇത് ഞാനങ്ങ് എടുത്ത് പുള്ളിക്ക് വേണ്ടി മേടിച്ചാ, പുള്ളിക്ക് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് എടുത്ത്. സംഭവം സെറ്റ് ബ്രോ, ഞാൻ ഒരു ദിവസം ഇടിയേം ചെയ്തു. പൊളി സാധനം ഇതും, ഇതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നൈക്കി അങ്ങ് ഒന്നുമല്ല. ഇതിന് നൈക്കിക്ക് വിലയും കൂടില്ല, നൈക്കിയുടെ ക്വാളിറ്റി കുറച്ച് മോശമാണ്ടാ. ബിൽഡ് ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി ഭയങ്കര മോശമാണ്. ഇതിൻ്റെ സ്ക്രാച്ച് ആയിരിക്കുന്നുണ്ടോ ഫുള്ള്, ഇവിടെ എല്ലാം മടങ്ങി നടന്ന് നടക്കുന്ന സ്ഥലമെല്ലാം ചീത്തയായി. സംഭവം ഇത് എത്രയായി, 4-5 മാസമായുള്ളൂ ഇങ്ങനെ ചീത്തയാവേണ്ട അല്ലേ. ഈ നൈക്കിയുടെ ഷൂ, 5500 രൂപ സംതിങ് ആണ്, 2500-2600 ഞാൻ മേടിച്ചത്. അതുകൊണ്ട് ഇത് സ്നോയിൽ നടന്നപ്പം പറ്റിയതാണ്, ഫുള്ള് സ്നോയിൽ നടന്ന് ഹിമാചലിൽ. അപ്പോൾ സൈഡ് ഒരഞ്ഞ് പോയി. പക്ഷേ ഇതിങ്ങനെ ഒരേണ്ട അല്ല, ഇത്രയും ക്വാളിറ്റി ഇത്രയും വിലയൊക്കെ ഉള്ള കൊടുക്കുന്ന ഷൂവിന് ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. ഒറിജിനൽ ഐറ്റം തന്നെ അഡിഡാസ് ആണ് ക്വാളിറ്റി, കാരണം എൻ്റെ കയ്യിൽ വേറെ അഡിഡാസ് ഉണ്ടായിരുന്നു എനിക്കറിയാം. ഞാൻ 4-5 വർഷം ഉപയോഗിച്ചു, ഒരു സ്റ്റിച്ച് പോലും ഇളകിയിട്ടില്ല അഡിഡാസ്. ആ സം അത് കൊണ്ട് ഞാൻ അഡിഡാസിലോട്ട് ചേക്കേറി. നടക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഗ്രിപ്പ് അടിപൊളിയാണ് കേട്ടോ, ട്രാക്സിയോൺ എഡീഷൻ. ട്രാക്സിയോൺ മീൻസ് ഗ്രിപ്പ് എഡീഷനാണ്. ഒരു ദിവസം ഇട്ടപ്പോൾ തന്നെ ഫുൾ അഴുക്കൊക്കെ ആയി, എന്തോ ചാണകമൊക്കെ പറ്റിയിരിക്കുന്നു ഇവിടെ ഇവിടെ ഒക്കെ. അപ്പോട്ട് നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. ഇതാ ഇതുപോലത്തെ വാൾ പെയിൻറ്റിങ്സ്, അതായത് നിയോൺ പെയിൻറ്റിങ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രീകൃഷ്ണയുടെ നിയോൺ പെയിൻറ്റിങ്സ് ഒക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ തൊപ്പികൾ എടുത്തിട്ടുണ്ട് ബ്രോ. ഇതെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം. അതാ നൈക്കിയുടെ തൊപ്പിയൊക്കെ ഉണ്ട്, നൈക്കി കൊറിയ. പിന്നെ സ്ട്രെയിറ്റ് വരുന്ന തൊപ്പി, മാഡെന്ന് പറഞ്ഞ് ഇതിരിക്കുന്ന തൊപ്പി, ഇങ്ങനത്തെ പൊളിപ്പൊളി തൊപ്പികൾ. ഇതെല്ലാം നമുക്ക് ചീപ്പ് പ്രൈസ്. FCB ഫെയ്ഡഡ് ബ്ലൂ കളറിലെ നൈസ് നൈസ് തൊപ്പി, ഒറിജിനൽ FCB ആണ് കേട്ടോ. നൈക്കി FCB സാധനം വിത്ത് ഓൾ ദ ഡീറ്റെയിൽസ്. നൈസ് കളർ, നൈസ് ഫെയ്ഡഡ്, ഒരു ഓൾഡ് സ്കൂൾ ലുക്കുണ്ട്, ഓൾഡ് ലുക്കുണ്ട് സാധനത്തിന്, ഓൾഡ് സ്പോർട്ടി ലുക്കുണ്ട്. പക്ഷേ പുതിയ സാധനം തന്നെ FCB കണ്ടാ. പിന്നെ ഗ്യാപ്പിൻ്റെ അത് ഡിസ്നി ബ്രാൻഡഡ് മോണ്ട് ബെൽ അഡിഡാസിൻ്റെ തൊപ്പി. പാറ്റ്, പാറ്റിൻ്റെ തൊപ്പി അടിപൊളിയാണ്. എയർ ഫ്ലോ സർക്കുലേഷൻ പൊളിയാണ്. കുറേ നൈസ് തൊപ്പിയുണ്ട്, പ്യൂമാടെ തൊപ്പിയുണ്ട്, ഇതേ നൈക്കിയുടെ തന്നെ വേറെ റെഡ് തൊപ്പി, മോൺസ്റ്റർ എഡീഷൻ തൊപ്പികൾ. ഇതെല്ലാം നമുക്ക് ഇടാം, നമുക്ക് ചീപ്പ് പ്രൈസിൽ നമ്മുടെ സൈറ്റിലിടാം. ഗോൾഫ് തൊപ്പികൾ എയർ ഫ്ലോ ഉള്ള, നമ്മൾ സമ്മർ കളക്ഷന് വേണ്ടിയുള്ള സെയിം തൊപ്പികളാണ് മേടിച്ചത്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ആണ് ഷൂസിൻ്റെ കുറേ ഓർഡർ വന്ന്, അപ്പോൾ അതെല്ലാം ചെയ്യണം. അന്നേരം ഇത് ഇത് ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങളാണ്. ഇത് ജാബ്രയുടെ 65T ഹെഡ്സെറ്റ്. പിന്നെ ദി നൗഫൽ, ആ ഇത് ഇതാണ് ജാബ്രയുടെ 65 ഹെഡ്സെറ്റ്. ഇത് സൂപ്പ് ഗെയിംസ് ആണ്, നമ്മുടെ സൂപ്പർ മേരിയോ കളിക്കുന്ന ഗെയിംസ്. ഇത് നിഹാൽ, നമ്മുടെ സബ്സ്ക്രൈബർ നിഹാൽ, 15 വയസ്സുള്ള പയ്യൻ, നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്ത് തന്ന പയ്യന് വേണ്ടി ടീഷർട്ട് അയച്ചു കൊടുക്കുവാണ് ഫ്രീ ആയിട്ട്. അവൻ എൻജോയ് ചെയ്യട്ടെ. ടു എൽദോസ് ജോർജിന് വേണ്ടി നമുക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കാം. ആൻഡ് ഇത്രയും സാധനങ്ങൾ ലേബൽസ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഡെലിവറി കൊറിയർകാർ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ലേബൽസ് അടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ റൂമിലില്ല, റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇന്ന് അവർ വന്നാലും ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് നാളെ കൊടുക്കാം, കുറച്ച് ഡിലേ ആവും, ഒരു ദിവസത്തെ ഡിലേ ആവത്തുള്ളൂ. പക്ഷേ സീനൊന്നുമില്ല, നല്ല റൂം തുറന്നിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാം. തുറന്നിട്ടിട്ട് പുള്ളിയെ വിളിച്ച് പറയാം, പുള്ളി ഇന്ന് ഒന്ന് എടുക്കട്ടെ. നമ്മുടെ കയ്യിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് അയക്കാൻ വേണ്ടിയതാ, ഇതൊക്കെ അയക്കണം. ഇന്ന് രാത്രി ഇരുന്ന് പാക്ക് ചെയ്യണം ഇതെല്ലാം. എന്താ വാച്ചസ് എല്ലാം കുറേ സാധനങ്ങളുണ്ട്, ജീഷോക്ക് വാച്ചൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ജീഷോക്ക് വാച്ച് ഇതായിരിക്കുന്നു. ഇന്ന് ഏത് പെർഫ്യൂം അടിക്കും ബ്രോ, ബാഡ് ബോയ്, അറേബ്യൻ വുഡ്, ലോസ്റ്റ് ചെറി, സാൻഡൽ, ഊദ് വുഡ്, ഗ്രേ വെറ്റീവിയർ, ബെക്കാരറ്റ് റൂഗ്, ഇതടിക്കാം. ഇതാകുമ്പോൾ നൈസൊരു ഫ്രൂട്ടി. ഓ താഴെ പോയല്ലോ ഫ്രൂട്ടി. ഇത് പിന്നെ എൻ്റെ പഴയ അഡിഡാസിൻ്റെ ഷൂ ആണ്, ഞാൻ 5-6 വർഷം ഉപയോഗിച്ച ഷൂ. ഇത് നാട്ടിലോട്ട് അയക്കാം തിരിച്ച്, ഇവിടെ വെക്കണ്ട, നാട്ടിലോട്ട് അയച്ചു കൊടുക്കാം, വീട്ടിൽ വെച്ചേക്കട്ടെ. റെഡ്മിയുടെ ഫോൺ എനിക്ക് കിട്ടി നാട്ടിൽ നിന്ന്, അടിപൊളി ഫോണാണ് ബ്രോ. ആണ്ടേ റെഡ്മിയുടെ പൊട്ടിയ ഫോൺ, ഇത് ശരിയാക്കണം, ഇതിൻ്റെ സ്ക്രീനൊക്കെ ശരിയാക്കണം. വന്നിട്ട് ഒരു HTCയുടെ ഫോണും കിട്ടി, HTC കമ്പനി പോലും പൊട്ടി, HTCയുടെ ഫോൺ നമുക്ക് കിട്ടി. ഇതും ശരിയാക്കണം, ഇതിൻ്റെ സ്ക്രീൻ പൊട്ടി. ന്യൂഡൽഹിയിൽ വിലക്കുറവല്ലേ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ശരിയാക്കണം. എൻ്റെ ഒരു ട്രിമ്മറുണ്ട്, MIയുടെ ട്രിമ്മർ, ഇതിൻ്റെയും ബാറ്ററി അടിച്ചുപോയി, വർക്കാവുന്നില്ല.
നമ്മുടെ ഷിപ്പിങ്ങിനുള്ള സാധനങ്ങൾ ഫുൾ എടുത്ത് ഇവിടെ ഇടാം. നമ്മുടെ ഷിപ്പിംഗ് ആളിനെ വിളിച്ച്, ഡെലിവറി കൊറിയറിൻ്റെ ആളിനെ വിളിച്ച്, എന്നിട്ട് പറഞ്ഞ് ഞാൻ പുറത്ത് പോവാണ്, ഡോർ ഞാൻ ലോക്ക് ചെയ്യത്തില്ല, ലോക്ക് ചെയ്യാതെ ഞാൻ തുറന്നിട്ടിട്ട് പോവും. നേരെ വന്ന് അവിടുന്ന് ടിവിയുടെ അടിയിൽ നിന്ന് സാധനം എടുത്താൽ മതി എന്ന് പറഞ്ഞ്, അതാ നല്ലത്, അവന് മെസ്സേജ് അയച്ചു, കം ടു ഇന്റർലോക്ക് മെട്രോ സ്റ്റേഷൻ ആൻഡ് വാക്ക് ടുവേർഡ്സ് ഗുരുദ്വാര റോഡ് നിയർ ദാറ്റ് ദെയർ ഷോപ്പ് നെയിംഡ് ഐക്കോൺസ് പോർട്ട്, ഐ ആം ദെയർ ബ്രോ എന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ട്. വരട്ടെ, മെസ്സേജ് പോയോ? ആ മെസ്സേജ് പോയി. നമുക്ക് ഇറങ്ങാം. 11:30 ആയി, 12:30 ആകുമ്പോൾ അവിടെ എത്തണം. 12:30 നമ്മൾ എത്തേണ്ടിയിരുന്നത്. ഇന്റർലോക്കിൽ 12:27 ആയി, 3 മിനിറ്റും കൂടെ ഉള്ളു എത്താൻ വേണ്ടി. പക്ഷേ നമുക്ക് 30 മിനിറ്റ് യാത്രയുണ്ട്. നമ്മുടെ പയ്യനവിടെ എത്തിക്കാണും, സീനില്ല, നമുക്ക് കാണാം അവനെ. നമുക്കിന്ന് ഷൂസൊക്കെ ഉണ്ട്, എല്ലാം നമുക്ക് ഷിപ്പ് ചെയ്യണം. നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ സബ്സ്ക്രൈബർ മിസ്റ്റർ ജാഫർ, ഹായ് പറ, ഹായ് ഹായ് വന്നേക്കാണ്. ഡൽഹി വന്ന് 2 ദിവസം റൂമൊക്കെ എടുത്ത് താമസിക്കുന്നു എന്നെ കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര വിഷമമായി, ഈ ബാഗൊക്കെ പൊളി ബാഗടാ, ഇത്രയും വെയിറ്റും ചുമന്നോണ്ടാണ് നീ വന്നേ. ഉയ്യോ, സ്ലീപ്പിംഗ് ബാഗ് പൊളി, പ്രൊഫഷണൽ ആണല്ലോ. എവിടെ പോകുന്ന? ഉത്തരാഖണ്ഡ് പോയിട്ട് വന്നതാണോ? അടിപൊളി ബാഗടാ. എത്ര രൂപയ്ക്ക് മേടിച്ചത്? 1500. ഡൽഹിന്ന് മേടിച്ചാണോ? എവിടുന്നാ ഡൽഹിന്ന്? ആസാദ് മാർക്കറ്റ് അല്ലേ. യെസ്, 1500. ഈ ബാഗ് നമുക്ക് സൈറ്റിലിടാമല്ലോ. നമ്മുടെ നീ കട പറഞ്ഞേരണേ കേട്ടോ, നമുക്ക് സൈറ്റിലിടാം. ആൾക്കാർക്ക് ട്രക്കിംഗ് ബാഗ് വേണം. നീ ടെസ്റ്റ് ചെയ്തതാണല്ലോ, അപ്പം ഒരു ട്രിപ്പ് പോയി ടെസ്റ്റ് ചെയ്തല്ലേ, ഒന്നും ഇളകിയിട്ടില്ല. രണ്ടും ട്രിപ്പ് പോയതായിട്ട് ഒന്നും ഇളകിയിട്ടില്ല, ഒരു സ്റ്റിച്ച് പോലും ഇളകിയിട്ടില്ല. ഓക്കെ ഓക്കെ ബ്രോ, നൈസ് സാധനം. ഇത് നീ കുത്തി കീറിയത് എങ്ങനെയാണ്? ആ അല്ല, അല്ലെങ്കിൽ അത് ചീത്ത ആവത്തില്ല. നല്ല രസമുണ്ട്, നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. നീ എത്ര ദിവസമുണ്ട് ഡൽഹിയിൽ? എന്നാ പിന്നെ ഇവിടെ നിൽക്കി. ഓൾമോസ്റ്റ് 30-40 കിലോ ഉണ്ടെന്ന് തോന്നി ഇവൻ്റെ അടുത്ത്. ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കുവാണ്. ഇവൻ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവൻ മലയൊക്കെ കയറിയത് ഇതിട്ടുണ്ട്, അതുകൊണ്ട് സീനില്ല. എവിടെയെങ്കിലും വെക്കണം. നമ്മൾ കരൾ ബാഗിൽ പോവാണ്. ഈ സംഭവങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 ഫോൺസ് ഉണ്ട്. അഖിലിന് ഗിംബലുണ്ട്, അഖിലിൻ്റെ കയ്യിൽ ഗിംബലുണ്ട്. ഗിംബൽ സ്കാൻ ചെയ്ത് നോക്കുമ്പം ഇല്ല, തോക്കണക്കാണ് ഇരിക്കുന്നത്. അപ്പം പട്ടാളക്കാർ ഫുൾ അഖിലിനെ പൊക്കുവാണ്. അഖിൽ തന്നെ അവസാനം, അഖിലിന് തന്നെ സംശയം, തോക്കാണോ? ഇനിയിപ്പോ തോക്കാണോ? കൊണ്ടുപോകുന്നത് പിന്നെ ഇതിനകത്ത് കള്ള് മിക്സ് ചെയ്തിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്ത്. നമ്മളൊന്ന് സ്വന്തമായിട്ട് നമ്മൾ കള്ളൊന്നും മിക്സ് ചെയ്തില്ല, ഇനി കമ്പനി മിക്സ് ചെയ്ത് തന്നാലേ ഉള്ളു. നമ്മുടെ വേ ഓഫ് ലൈഫിന്റെ വെബ്സൈറ്റ് നമുക്ക് കിട്ടും, വേ ഓഫ് ലൈഫ് ഓൺലൈൻ .com എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി നെറ്റിൽ, നമ്മുടെ സൈറ്റ് വരും. അതിൽ നിന്ന് തന്നെ നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ മേടിക്കാൻ പറ്റും. ഞാൻ ഫുള്ള് ഒറ്റ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് എന്താ പെർഫ്യൂമിന് വേറെ ലിങ്ക്, പെർഫ്യൂമിന് വേറെ ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം ഒറ്റ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ദേ ഇറ്റ് സ്മെൽസ് സിമിലർ ആൻഡ് കോസ്റ്റ് ലോട്ട് ലെസ്. ഇത് പെർഫ്യൂംസിൻ്റെ സെക്ഷനാണ്, ഷൂസിൻ്റെ സെക്ഷൻ, വാച്ചിൻ്റെ സെക്ഷൻ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പെർഫ്യൂംസ് 14,000-15,000 രൂപയുടെയൊക്കെ സാധനമാണ്, പക്ഷെ നമുക്ക് 150, 100, 200, 90 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും. പക്ഷേ മോർ ലോങ് ലാസ്റ്റിംഗ് സാധനങ്ങളാണ് ബ്രോ. നമ്മുടെ സൈറ്റാണ്, ഓഫർ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ദേ ക്രോക്സിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് നമുക്ക് ഓർഡർ വന്നേക്കുന്നത്. ആരാണ്? രാജ് നായർ. ക്രോക്സ് ഒറിജിനലും അഡിഡാസ് ഒറിജിനൽ 8 വന്നേക്കുന്നു. ക്രോക്സ് ഒറിജിനൽ ഇതാണ്ട് 6, ഓക്കെ, വുമൺ മെൻ 7, ഓക്കെ മെൻ 7 ആണ് വന്നേക്കുന്നത്. ഓക്കെ 7 സൈസ് ഇത് പാക്ക് ചെയ്യാം. പിന്നെ ആരൊക്കെയോ വിളിക്കുന്നല്ലോടെ, ഞാൻ ഒരു ഫോണും എടുക്കത്തില്ല. എനിക്ക് ഇതാ പ്രശ്നം, ഫോൺ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കത്തില്ല. വിളിക്കട്ടെ അവർ. പിന്നെ നമുക്കുള്ളത് അഡിഡാസ് ഒറിജിനൽസ്. ഇത് ഈ ബിജു സി ജെക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇത്. പുള്ളിക്ക് ഞാൻ ഇനി കാശ് റീഫണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ലേ, ഇപ്പോൾ വിളിക്കാം, നമുക്ക് വോയിസ് കോള്, വീഡിയോ കോൾ ചെയ്യാം. ആൻഡ് റീബോക്ക് ഒറിജിനൽസ്, അഡിഡാസ് ഒറിജിനൽ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ്, സൈസ് 8. ഓക്കെ സൈസ് 8 അതാണ്ട്, US സൈസ് 8.0, ആ UK സൈസ് 8. ഓക്കെ കറക്റ്റാണ്. 3999, 4000 രൂപയുടെ സാധനം 2000 രൂപയ്ക്ക്, 1950 രൂപ ഞാൻ ഇട്ടുള്ളൂ. ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുവാണ്. ഓ, ഫോണൊക്കെ പോയല്ലോ താഴെ, ഇവിടെ വെക്കാം. ഇത് രണ്ടും ഒരുമിച്ച്, റീബോക്ക് ഒറിജിനൽസ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് സൈസ് 8. ഓക്കെ ഇതാണോ അത്? കിത്തന എമൗണ്ട് ക ഹേ വോ? 4300 MRP ആണ്. സേ ഓക്കെ, 4300 MRP. യെസ്, UK സൈസ് 8, 4300 സെറ്റ്. നമ്മുടെ ബിജു പരവൂർ ചേട്ടന് സ്കെച്ചേഴ്സിൻ്റെ വാക്കിംഗ് ഷൂസ്, ഓക്കെ സെറ്റ്. നൈക്കിയുടെ അഡിഡാസിൻ്റെ ചപ്പൽ, 3299 സാധനം ബ്രോ, പൊളി സാധനം. അത് രണ്ടും സെറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ അഡിഡാസും ആൻഡ് ഈ റീബോക്കും എടുത്ത് 4 പീസ് നമ്മളെടുത്ത് നമുക്ക് ഷിപ്പിംഗ് ചെയ്യാം. അപ്പോൾ ബിജു സി രാജ് നായർ ആൻഡ് സാം സി ബിനു, 3 ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ വന്നല്ലതാ. ഓക്കെ, അവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ചേച്ചി എത്ര രൂപയാണെന്ന് നോക്കുവാണ്. സ്കൈ കിങ്. ഓ, 3 സാധനങ്ങളുണ്ടല്ലോ.
എന്നിട്ട് നമുക്ക് പോയി എല്ലാം കഴിക്കാടാ. സംഭവം ഇന്നത്തെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് കഴിച്ചിട്ട് നമുക്ക് കരോൾ ബാഗി പോവാം. നമ്മുടെ ബ്രെയിൻ കറിയും ഇറച്ചിക്കറിയും ആൻഡ് കീമ ബിരിയാണി. ബ്രോ അഖിലിന് ബ്രെയിൻ ഇഷ്ടമല്ല, അഖിലിന് ഒരുമാതിരി അറപ്പാണ് ബ്രെയിൻ കാണുമ്പോഴത്തേക്ക്. അറപ്പാണ് അവന്. എനിക്ക് ബ്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഭയങ്കര രുചിയാ, ഭയങ്കര രുചി. ഇതിന് ഇതിൻ്റെ രുചിയും പിന്നെ ഇതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇല്ല ഞെങ്ങുന്ന അത് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്താ പ്രത്യേകതയാ? എരിയുള്ള സാധനം കഴിക്കുമ്പോൾ തംസപ്പ് കുടിച്ചാൽ പൊളിയാ, രസമാണ്. തംസപ്പോ സ്പ്രൈറ്റോ ഏതായാലും പെപ്സി, പെപ്സിയാണ് മെയിൻ. ന്യൂഡൽഹിയിലെ കരോൾ ബാഗിലാണ് നമ്മൾ. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷനാണിത്. അഖിലിൻ്റെ ഒരു ഗിംബൽ ശരിയാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്സര ബിൽഡിംഗ് ഇതാണ്. അപ്സര ബിൽഡിംഗ് അഖിലേ ഇതാണ്ടേ അപ്സര ബിൽഡിംഗ് എഴുതിയിരിക്കുന്നു. ഇവിടെ ചോദിച്ചാൽ മതി. സായോൺ, സായോൺ ഇന്ത്യ. ചൈനയിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. ചൈനയിൽ നിന്ന് ഞാൻ നേരിട്ട് വരുത്തിയ ഗിംബലാണ്. അതെ കറക്റ്റ്. അതാണ്ടെ വഹാപ്പറ അവിടെയാന്ന് പറയുന്നത്. അതിൽ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന എൻ്റെ ബാറ്ററി ചീത്തയായി പോയി. അപ്പം അത് മാറ്റണം. ഒറിജിനൽ ഷോറൂമിൽ കൊണ്ടുവന്ന് സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്ന് എത്ര രൂപയെന്ന് തിരക്കാം. അത് ഇവിടുന്ന് ശരിയാക്കാൻ കിട്ടിയില്ലെങ്കിൽ വേറെ പുറത്ത് ഔട്ട് സൈഡ് അടിക്കാമെന്നാണ് നമ്മുടെ ചിന്ത. അല്ലേ അഖിലേ? അതെ. അല്ല അതാണ് നല്ലത്. സായോൺ ഇതാണ്ടെ, സായോൺ ചൈനീസ് ബർത്ത്ഡേ കമ്പനിയാണ്. ഞാൻ അലിബാബ ഡോട്ട് കോമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യയിൽ ഭയങ്കര വിലയായിരുന്നു. ഈ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഈ ഗിംബലൊക്കെ, ഗിംബലൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ. അന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ കല്യാണ വീടുകളിലൊക്കെ കൊണ്ടു ചെന്ന് ക്യാമറ വെച്ച് ഫോൺ എടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ വീഡിയോഗ്രാഫേഴ്സൊക്കെ ചോദിക്കുമായിരുന്നു എത്ര രൂപയ്ക്ക് മേടിച്ചു, എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ബാറ്ററി യൂസ് ചെയ്യാതെ വെച്ചിരുന്നു. ചീത്തയായി. ഗിംബലിൻ്റെ വെയിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡമ്മി പീസാണിത്. നല്ല വെയിറ്റ് ഉണ്ടോ അഖില? നീ പിടിച്ചു നോക്ക്. ഉണ്ടാ വിചാരിക്കുന്നതിനൊക്കെ ഉള്ള വെയിറ്റ് ഉണ്ട്. ഒരു സാധാ ക്യാമറയുടെ വെയിറ്റ് അല്ലേ, കാണുന്ന പോലെ അല്ല. ഫുൾ ഇരുമ്പ്, ഫുൾ ഇരുമ്പ്, ഇരുമ്പ് പൊളി മെറ്റൽ. അതാ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഇത്. ആഹാ കൈവേനിക്കുന്നു. എൻ്റെ അടുത്തൊരു പയ്യൻ ചോദിച്ചേട്ടാ, മെസ്സേജ് അയച്ച് ചോദിച്ചാണ്, ബ്രോ ഈ പൈസ എണ്ണുന്ന മെഷീൻ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുമോ ന്യൂഡൽഹിയിൽ എന്ന് പറഞ്ഞാൽ. അവൻ്റെ കാശില്ലെന്ന് ഞാൻ അവൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു. നിൻ്റെ കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ കാശുണ്ടെന്ന മെഷീൻ? ഇത് ഞാൻ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, വളരെ കുറച്ചാക്കില്ലേ, ഭയങ്കര കുറവ്. കാരണം അതിനുശേഷം ഞാൻ പിന്നെ സിം വെറും ഫോൺ മാത്രമായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. കാരണം അന്നത്തെ കുഴപ്പം നാട്ടുകാർ ഫുൾ എന്നെ നോക്കുന്നടാ. എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇതുമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക്. ഡൽഹിയിൽ പ്രശ്നമില്ല, നമ്മുടെ നാട്ടുകാരുടെ നോട്ടം ഭയങ്കര മോശമാണ്. അതായത് എന്തും എൻ്റെ കയ്യിലിരിക്കുന്നു, ഇനിയിപ്പോൾ എന്തുമാണ്. ഞാൻ ഇതുമായിട്ട് ഒരു മലയാറ്റൂർ പോയപ്പോഴത്തേക്കേ, മലയാറ്റൂർ മല കയറിയപ്പോഴത്തേക്ക് ആൾക്കാർ ചോദിച്ചത് ഇലക്ട്രോണിക് കുരിശാണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്മൂത്ത് ക്യൂ 3 ഇറങ്ങി. കിത്തന റുപ്പിയ ആയേ? 8,000 rupees ആണ് സ്മൂത്ത് ക്യൂ 3. ഓക്കെ, നമ്മുടെ സ്മൂത്ത് ക്യൂ 1 ആണ്. കരോൾ ബാഗിൽ ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ വരുന്ന സ്ഥലമാണ്. IAS പഠിക്കാനും എന്തൊക്കെ MBA ഒക്കെ പഠിക്കാൻ വേണ്ടി. അഖിലിൻ്റെ വീഡിയോ ക്ലിക്കായി, 18 likes, 14. നീ പാട്ടൊക്കെ പാടിയോ റീൽസിൽ, ഇൻസ്റ്റാ റീൽസിൽ? എല്ലാവരും പോയി അവനെ കളിയാക്കി കൊല്ലു കേട്ടോ. പേരെന്താ? പേരും തിരിച്ചല്ലേ? പറയൂല, പറയല്ലേ, കണ്ടുപിടിക്കടാ, കണ്ടുപിടിക്കടാ, ഞങ്ങള് കളിയാക്കി കൊല്ലവനെ. പാട്ട് പാടാൻ നിൽക്കുന്നു. നേപ്പാളി പാട്ട്. ആവശ്യമുള്ള പണിക്ക് പോയാ പോരെ നീ. 14 likes ഒരു പാട്ടിന്, നേപ്പാളി പാട്ടിന്. ഇത് IAS ആരുടെ പഠിക്കുന്ന ബുക്കുകളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. നമുക്ക് വേണ്ട, നമുക്ക് പറ്റത്തില്ല. കുറെ ബുക്കൊക്കെ ഇരിക്കുന്നു. ഓഹ് പേടിയാവുന്നു, പേടിയാവുന്നു. വെല്ലം പാടിച്ച് ജയിച്ച് പാസ്സായാലോ നമ്മളല്ലേ. യൂട്യൂബ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകേണ്ടി വരും. ഈ ബുക്ക് പൊളി ബുക്കാണിത്, എല്ലാ ആൾക്കാരും വായിക്കേണ്ട ബുക്കാണിത്. പിന്നെ ഞാൻ ഒരു ബുക്ക് മേടിച്ചായിരുന്നു, ഇതിൻ്റെ ഓഡിയോ ബുക്ക് ഞാൻ കേട്ട്, ഇത് ഞാൻ വായിച്ചില്ല, പക്ഷേ ഓഡിയോ ബുക്ക് കേട്ട്, ഫുള്ള് കഥ എനിക്കറിയാം. പിന്നെ ഞാൻ മേടിച്ച ബുക്ക് ഇതാണ്ടേ, ഈ ബുക്ക് ഞാൻ മേടിച്ച് മുംബൈയിൽ നിന്ന് മേടിച്ചു, പക്ഷേ ഇതുവരെ വായിച്ചിട്ടില്ല, ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അവൻ നോക്കുന്നു എന്താ അവൻ്റെ ബുക്കൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന്. ഭയങ്കര വൈബ്രൻറ്റ് സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ മലയാളികൾ ഒക്കെ വരുന്ന സ്ഥലമാണിത്. താമസിക്കുന്നതും ഒക്കെ ഷോപ്പിങ്ങിനൊക്കെ മിക്കവർക്കും കരോൾ ബാഗ് എന്ന് വെച്ചാൽ അറിയാം. ന്യൂഡൽഹി എന്ന് വെച്ചാൽ കരോൾ ബാഗ് മലയാളികൾക്ക്. അയ്യോ പിന്നെ INA മാർക്കറ്റ്, നഴ്സിങ്ങിൻ്റെ ആൾക്കാരും പിന്നെ ഫുള്ള് സാധനങ്ങളൊക്കെ. ഓ ബ്രോ എന്തുവാടേ ഇത്, കോപ്പിയാണല്ലോ ഐറ്റംസ് ഫുള്ള് നോക്കണേ. ഇന്നെന്താ ഓ ഈ ഇത് 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 ഹോളി ഹോളി ഹോളിയുടെ സെയിൽ അതാണ്. അല്ല ഈ റോഡിലൊന്നും ഇത്രയും സാധനങ്ങൾ കിട്ടത്തില്ല. ജീൻസ് ചീപ്പ് ജീൻസ് കിടക്കുന്നു, 100 rupees ജീൻസ് കിടക്കുന്നു. എനിക്കൊരു 1000 rupees അയച്ചു തന്നു ഒരു പയ്യൻ, 10 jeans വേണമെന്ന് പറഞ്ഞിട്ട്. ആ ആരാ ഒരു പയ്യൻ 1000 rupees അയച്ചു തന്നെ, 10 jeans വേണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ്, അവൻ്റെ പേര് റെജി ചാൾസ് ഫ്രം തെക്കുംഭാഗം.
അവൻ അയച്ചു തന്നു. സെയിൽ സെയിൽ 50 രൂപ. ക്ലോത്ത്സ് ആൻഡ് മോർ, ക്ലോത്ത്സ് ആൻഡ് മോർ ഉണ്ടോ? 50 രൂപ ഹാങ്ങറും കിട്ടുമായിരിക്കും. സഹോദരി ഉണ്ടെങ്കിൽ കാണിച്ചു. സഹോദരി നാട്ടിലല്ലേ. ഡിസൈൻ ബൈ ബേബി എം കെ. ഓഹ്, മെയ്ഡ് ഇൻ കൊറിയ. കൊറിയയിലേതോ ബേബി ഡിസൈൻ ചെയ്തേട്ടോ. ബാ, നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ. തുണികൾക്ക് നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ, അതാണ് പ്രത്യേകത. കാരണം അസുഖങ്ങൾ വരുന്ന സാധനമാണ്. ബീയിങ് ഹ്യൂമൻ്റെ ടീ ഷർട്ടിനകത്ത് ബാർകോഡും ആഷ് ഗ്രേ കളറും എല്ലാ സാധനങ്ങളും കിത്ര റുപ്യ? ഡേഡ്സോ 150 രൂപീസ് ആണ്. ഡേഡ്സോ 100 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഏ ഒറിജിനൽ ഹേ സർപ്ലസ് ആണോ? സർപ്ലസ് ആണ്. അതാ ഞാൻ ആലോചിക്കുന്നത്, റോഡ് സൈഡ് സർപ്ലസ് കെ മാലാത്തേനാ. ഇവിടെ വിശദമായിട്ട് വന്നത് ചെയ്യണല്ലോ. ഫിഫ വേൾഡ് കപ്പ് റഷ്യയുടെ സാധനമാണ് അഖിലേ, 2018. അത് തന്നെ സർപ്ലസ്, പഴയ ഐറ്റം. ഷോറൂമിൽ നിന്ന് അടിച്ചൗട്ടടിക്കുന്ന സാധനം. ഹായ് ബോലോ. ഹായ് 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 ഹായ്. ദേ ഡോൾസി ആൻഡ് ഗബ്ബാന മെയ്ഡ് ഇൻ ഇറ്റലി. ഒറിജിനൽ സാധനം 550 രൂപ. ലിവൈസ്, ലിവൈസ് ട്രോസ് ഒറിജിനൽ. ഒറിജിനൽ എത്ര രൂപ? കിത്ന? 550 ആണ്ടേ. ഫോർ എവർ 140. ഓക്കെ, യാ കോപ്പി. സച്ച് ബോലോ, ഒറിജിനൽ സച്ച് ബോലോ. ലോഗോ ലിവൈസ് കാ? ലിവൈസ് ലോഗോ. ആ ലോഗോ, ലോഗോ ലിവൈസ് ലോഗോ സിബിൽ ആണ്ട്. ലിവൈസ് ട്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ബട്ടണൊക്കെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം. ആ ഓക്കെ ആണ്ട്. ഇത് ഏതാണ്? സ്കിന്നി ഡെനിം. അഖിലെ ഇത് സാധനം റിയൽ ആടാ അഖിലെ, കേട്ടാ സാധനം റിയൽ. 450 550 ഒക്കെ. ഓൾഡ് നേവി. ഓൾഡ് നേവി ഓക്കെ. 34 വേസ്റ്റ്. റോഡ്സ്റ്റർ, റോഡ്സ്റ്ററിൻ്റെ ജീൻസ് ഒറിജിനൽ. ആ ഇത് റോഡ്സ്റ്റർ ഒറിജിനൽ. ബട്ടൺ തേക്കോ? ബട്ടൺ തേക്കോ ആൻഡ് പീച്ച് തേക്കോ. ലഗ് റേ ഒറിജിനൽ. ലഗ് റേ ഒറിജിനൽ. കൊഞ്ച കമ്പനി. യു എസ് പോളോ, യു എസ് പോളോടെ സാധനം ബ്രോ. യു എസ് പോളോ അസോസിയേഷൻ ഒറിജിനൽ സാധനം. 350 രൂപ. 450 രൂപ, 350 രൂപ റേഞ്ച്. ഓക്കെ, എഫ് സി യു കെ, ഫ്രഞ്ച് കണക്ഷൻ, യുണൈറ്റഡ് കിങ്ഡം. റെഗുലർ ജാക്ക് ആൻഡ് ജോൺസൺ ഒറിജിനൽ. ക്യാ പ്രൈസ് മേം ഇല്ലേ? 250 ഒക്കെയാണ് റേഞ്ച്. യെസ് എല്ലാം ഒറിജിനൽ ആണ്. നമുക്കിത് ഇടാം നമ്മുടെ സൈഡിൽ. ഒത്തിരി പേര് ചോദിച്ചു അണ്ടർവെയർ മില്ലേ? അണ്ടർവെയർ സി കെ കാ, ജോക്കി കാ, കാൽവിൻ ക്ലെയിൻ കാ. ഹാ ഞാൻ അന്വേഷിച്ച് നടക്കുവാണ്. ജാക്ക് ആൻഡ് ജോൺസ് ഷൂസ് മില്ലേഗ? പുള്ളിക്കാരന് ഒറിജിനൽ ആണ് ഇടുന്നത്. കോൺസേ കോൺസ ബ്രാൻഡ്? റീപ്ലേ, റീപ്ലേ. ആ റീപ്ലേ വേണ്ട വേണ്ട. ഇനി അകത്തുള്ള സി കെയുടെ ജട്ടിയൊക്കെ കാണിക്കാൻ പോകുന്നതിൻ്റെ അടുത്ത്. ഇതാണ് നമ്മൾ ഗോൾഡ് കിട്ടും, ഗോൾഡ് കിട്ടും എന്ന് പറയുന്നത്. സ്ട്രീറ്റിൽ, സ്ട്രീറ്റിൽ ഗോൾഡ് കിട്ടും. മുംബൈയിൽ ഞാൻ ഒരു വീഡിയോ ഇറക്കി, ഞാൻ 100 രൂപയ്ക്ക് നൈക്കിയുടെ ടീ ഷർട്ട് മേടിച്ച വീഡിയോ ഞാൻ ഇറക്കി. അത് കണ്ടിട്ട് പയ്യന്മാർ പറയാം, ചീപ്പ് സാധനം, കൊള്ളത്തില്ല, ഡ്യൂപ്ലിക്കേറ്റ്, കോപ്പിയാന്നൊക്കെ. അത് അറിയാത്തവർക്കാണ് ഇത് അറിയാത്തത്. കാരണം നമ്മളെ നാട്ടിൽ നമ്മൾ ഈ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഷോറൂമിൽ പോയി മേടിക്കണം, ഫുൾ പ്രൈസ് കൊടുത്ത് മേടിക്കണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല ബ്രോ, ഇന്ത്യയാണ് ഇന്ത്യ ബ്രോ. ഇന്ത്യയിൽ എന്തും കിട്ടും, ചീപ്പസ്റ്റ് ചീപ്പ് റേറ്റിൽ എങ്ങനെ വേണമെങ്കിലും കിട്ടും ബ്രോ. ഒറിജിനൽ സാധനം കണ്ടുപിടിക്കാനുള്ള ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. കോപ്പി സാധനം ആരെങ്കിലും മേടിച്ച് തേച്ച് പറ്റിക്കാതിരുന്നാൽ മതി ബ്രോ. കിത്ര റുപ്യ? 250 രൂപീസിൻ്റെ സാധനം. ഓ റഹ്മാൻ, റഹ്മാൻ്റെ കണ്ണാടി. ഓ ഇവന്മാരെ കുഴപ്പമുണ്ട്, നമ്മൾ കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ തിരിച്ചു മേടിക്കത്തില്ല. മൺഡേ മാർക്കറ്റ് ആണ്, മൺഡേ ക്ലോസ്ഡ് ആണ് കേട്ടോ. കരോൾ ബാഗിൽ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. അപ്പം ഓൺ ദി സ്ട്രീറ്റ് ഈ മാർക്കറ്റ് ഓൺ ആവും. അതാണ് മൺഡേ മാർക്കറ്റ്, ഹോളി മാർക്കറ്റ് അല്ല. കാരണം ന്യൂഡൽഹിയിൽ എവിടെ ചെന്നാലും ഫുള്ള് തിരക്കല്ലേ, ഒരു ഉത്സവമയമാണ്. ഞാൻ വിചാരിച്ചതാ ഇത് ഹോളിയുടെ സെയിലാണോ. കാരണം ഇവിടെ മറ്റേ ചാന്ദിനി ചോക്കി ചെന്നാലും ഫസ്റ്റ് ടൈം ചാന്ദിനി ചോക്കി വരുന്നവരൊക്കെ വിചാരിക്കും ഇന്ന് ഇവിടെ എന്തെങ്കിലും പെരുന്നാളോ ഉത്സവം നടക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കും. സത്യമായിട്ടും പക്ഷെ എല്ലാ ദിവസവും അങ്ങനെയാണ്. ഇവിടെ സൺഡേ ഓണാണ് ഈ മാർക്കറ്റ്, മൺഡേ കടകൾ അടവായോണ്ട് സ്ട്രീറ്റ് ഓണാവും. സ്ട്രീറ്റ് എന്നും ഓണാണ്, സ്ട്രീറ്റ് എന്നും ഓണാ. അല്ലെങ്കിലും ഇന്ന് ഓൺ പ്രോ പ്ലസ്. ഈ കണ്ണാടികളൊക്കെ മുംബൈയിൽ 100 രൂപ ആയിരുന്നു, ഇവിടെ 50 രൂപയുള്ളൂ. 100 രൂപയുടെ കണ്ണാടി എന്ന് പണ്ട് പറഞ്ഞോണ്ടിരുന്നത്, ഇപ്പം 50 രൂപയുടെ കണ്ണാടി ആക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് എത്ര രൂപയ്ക്കായിരിക്കും ഇത് കിട്ടുന്നത്? ഈ കണ്ണാടി 20 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. 20 അല്ലെങ്കിൽ 25? ഓക്കെ, അവന് 25-30 കിട്ടുമെന്ന് വെച്ചോ. ഇത് മേക്ക് ചെയ്യുന്ന എത്ര രൂപയ്ക്കായിരിക്കും? 10 രൂപയ്ക്കായിരിക്കും മേക്ക് ചെയ്യുന്നത് ചൈനയിൽ നിന്ന്. ഈ കണ്ണാടിയുടെ മാർക്കറ്റ് ഉണ്ട് മറ്റേ ഇവിടെ ചാന്ദിനി ചോക്കിൻ്റെ അവിടെ. നാട്ടിലോട്ട് അവിടെ നിന്ന് ഇഷ്ടംപോലെ അയക്കുന്നുണ്ട്. വാച്ച് മാർക്കറ്റ് ഒക്കെയാണ് അവിടെ ഉണ്ട്. ശരിക്കും സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡഡ് ഗുഡ്സ് ഒക്കെ ഇല്ല, നമ്മുടെ 2000, 3000, 4000 രൂപ ഷൂസൊക്കെ. എല്ലാവരും പറയും എങ്ങനെ 50% ഓഫിൽ കിട്ടും സാധനം. ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ചെറിയ ചീപ്പ് റേറ്റേ ഉള്ളൂ ചൈനയിൽ നിന്ന്. അത്
ഷോറൂമിൽ വിൽക്കുമ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ വിലയും പിന്നെ ഷോറൂമിലെ അറ്റ്മോസ്ഫിയറും ഒരു സംഭവമൊക്കെ ആഡ് ചെയ്യും. ഡാ മിലാനോടെ കോപ്പി ബാഗ് 200 രൂപ രാത്രി ഇത് വില കുറയും, 50 രൂപ കിട്ടും അവർ കട അടച്ചിട്ട് പോകുന്ന സമയത്ത്. ഓ, ഈ സൈഡ് റോഡിൽ കൂടെ മാത്രം വണ്ടികളല്ല അവിടെ അല്ലേ? മറ്റേ ഇങ്ങനത്തെ അത് മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള നേരിട്ടുള്ള റോഡിൽ അലോഡല്ല വണ്ടികൾ, അവിടെയാണ് ഇതെല്ലാം നടക്കുന്നത്. 1 കിലോമീറ്ററോളം ഉണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന്, ഒന്നല്ല 1-2 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം നമ്മൾ പകുതിയായി, എന്നിട്ടും നമ്മൾ മൊബൈൽ റിപ്പയറിങ് സ്ഥലത്ത് എത്തിയില്ല, ഗഫാർ മാർക്കറ്റിൽ എത്തിയില്ല വരെ. 150 രൂപയ്ക്ക് 2 പാവക്കുട്ടി. നമ്മുടെ മൊബൈൽ മാർക്കറ്റ് അവിടെ അല്ലേ ശരിയാക്കുന്നത്? ഈ സ്ഥലം ആലോചിച്ചൊക്കെ ബോംബെ ഡൈയിങ്ങിൻ്റെ കടയുണ്ട്, നേരെ അവിടെയാണ് മെട്രോ. മെട്രോയിൽ നടന്ന് നടന്ന് നേരെ വന്ന് ബോംബെ ഡൈയിങ്ങിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് മൊബൈൽ ശരിയാക്കുന്ന ഫുൾ ഗഫാർ മാർക്കറ്റ് അവിടെ. ഈ ലെഫ്റ്റ് സൈഡിൽ ഗഫാർ മാർക്കറ്റ്, പിന്നെ ആ സൈഡിൽ ആണ് വണ്ടികളുടെ മാർക്കറ്റ്, യൂസ്ഡ് ബൈക്സ്, സ്പെയർ പാർട്സ്, പിന്നെ സാധനങ്ങൾ, ഷൂസും മാർക്കറ്റും അവിടെ തന്നെയാണ്. നമ്മുടെ വീഡിയോ നോക്കി തപ്പിയിട്ടത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവന്മാർ. ഹായ്, പേരെന്താ? ആഷിഫ്. ആഷിഫ്, ആഷിഫ് ASHIF. പേരെന്താ? നിഷാൽ. നിഷാൽ, അഷബ്. അഷബ്, അഷബ്, ആഷിഫ്, നിഷാൽ. ഓ, ഇവന്മാർ വീഡിയോ കണ്ടിട്ട് വന്നല്ലേ? ആ, എന്ത് ഉറങ്ങിയില്ല ഇന്നലെ? കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഇത്രയും തിരക്കിന്റെ അവന്മാര് കണ്ടുപിടിച്ചു നമ്മളെ, നമ്മുടെ വീഡിയോ കണ്ടു വന്നാൽ ഇനിയും കാണും. എനിക്കിപ്പൊ വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഗതിയായി. അയ്യോ, ന്യൂഡൽഹിയിൽ നാട്ടിൽ പോലും ഇത്ര ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നില്ല. ന്യൂഡൽഹിയില് ഫുള്ള് മലയാളികള്. സോയാബീനൊക്കെ കഴിക്കാം, ചൗമീനൊക്കെ കഴിക്കാം, പിന്നെ മറ്റേ ഇതൊക്കെ കഴിക്കാം. ചൗമീൻ എന്ന് പറഞ്ഞാൽ മീനല്ല കേട്ടോ, ചൈനീസ് ഡിഷാണ്. ഞാൻ പച്ചോളി എന്ന് പറഞ്ഞപ്പോൾ പച്ച ഉള്ളി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടോ അവരുടെ അടുത്ത് ആണ് ഞാൻ പറയുന്നത്. പച്ചോളി ലീഫ്, ഇൻഡോനേഷ്യൻ പച്ചോളി ലീഫ് പെർഫ്യൂംസിലുള്ളത്. നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ട്, പെർഫ്യൂംസ് ആഡ് ചെയ്തിട്ടുണ്ട്. വേ ഓഫ് ലൈഫ് ഓൺലൈൻ .com. ഇവിടുന്ന് നമ്മൾ കവർ മാറ്റിയിട്ടത് മൊബൈലിൻ്റെ. ഇതെല്ലാം റിപ്പയറിങ് ആടാ, മൊബൈൽ റിപ്പയറിങ്, മൊബൈൽ റിപ്പയറിങ്. ബാലാജി ഓൾ മൊബൈൽ റിപ്പയറിങ്. ഒരു കൗണ്ടർ ഇട്ട് അമ്മമാർ സെറ്റ് ചെയ്തേക്കുകയാണ്. എവിടെയെങ്കിലും കൊടുക്കാം, നമുക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് വില വയ്ക്കണം, അപ്പോൾ നമുക്ക് കറക്റ്റ് വില അറിയാൻ പറ്റുമല്ലോ. Redmi 5 എന്നാണ് ഇവിടെ ഗൾഫിൽ പറയുന്നത്. Redmi Note 5 ആണ് സാധനം ഇത്. Redmi 5 Plus എന്നാണ് ഗൾഫിൽ പറയുന്നത്. ഇതിൽ രണ്ട് ഫോൺ ഇരിപ്പുണ്ട്. ഇത് റെഡ്മി. ഈ കവർ ഇട്ടോണ്ടാ ഇത് പൊട്ടിപ്പോയത്. റബ്ബർ കവർ ഒരെണ്ണം ഇട്ടിരുന്നത് മാറ്റി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടോണ്ടാണ് ഇത് വീണപ്പോൾ പൊട്ടിപ്പോയത്. പിന്നെ അത് വേറൊരു ഫോണുണ്ട് HTC. വേണ്ടേ, രണ്ടും കൊടുത്തു പോകാം. എത്ര രൂപ ആവുമെന്ന് വയ്ക്കാം. രണ്ട് ഫോണുണ്ട്. 1000 രൂപയ്ക്ക് ഒരെണ്ണം മാറ്റിത്തരാമെന്ന് പറഞ്ഞു. നാട്ടിൽ 1500+ ചാർജസ് ആണ് കേട്ടോ. ഇസ്കമില്ല മുസ്കിലേ HTC കാ. ഡോണ്ട് കെ നിക്കാൽ കെ റഖേഗാ മേ ആപ്കാ ഫോൺ നമ്പർ ലേഗാ. ആപ്കാ ബാഗു മേ കബി ഭീ അബ് ജബ് ബതായേഗാ. ഫോൺ ഛോഡ് കെ ജാനാ ഹൈ? നീ നീ ഫോൺ മത് ഛോഡ് കെ ജാഓ. മേ ഇസ്കാ മോഡൽ നോട്ട് കർ ലേതാ ഹൂം, ആപ്കാ നമ്പർ നോട്ട് കർ ലേതാ ഹൂം. ജൈസേ ആ ജായേഗാ മേ ആപ്കോ ഫോൺ വാട്സ്ആപ്പ് പേ മെസേജ് കരൂ മേരെ കോ. ലാസ്റ്റ് പ്രൈസ് 900 നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. സ്ക്രീൻ ഒക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞു. പ്രോപ്പർ കർ ദൂംഗാ ആസ് ഇറ്റ് ഈസ്. ഓക്കേ, കാരണം ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. ഇതാ ഇഷ്ടം പോലെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതാണ് പുള്ളിയുടെ മൊബൈൽ റിപ്പയറിങ് കട. ആൻഡ് വിവോ, വിവോടത് സ്ക്രീൻ മാറ്റി ജസ്റ്റ് നൗ. ഓ, അകത്തെ ബാറ്ററി ഒക്കെ ഇങ്ങനെ അല്ലേ, നൈസ്. സബ് കറുത്താൻ ഐഫോൺ കബി കറുത്താൻ എല്ലാം ചെയ്യും, ഐഫോണും എല്ലാം ചെയ്യും ബ്രോ. സംഭവം സെറ്റാണ് പുള്ളി. ये फिंगर प्रिंट है आपका, ये डिस्प्ले है, ओके, ये नीचे वाला मेन पत्ता है, ये चार्जिंग पत्ता होता है, ये कैमरा है, ओके, ये नेटवर्क के लिए होता है, ये हैंड फ्री जैक है आपका, ओके, फुल डिटेल्स बताना है आपको, ओके, ये डिस्प्ले होता है, बाकी अभी निकालूंगा फिर और डिटेल में बता दूं. ये हीटर है, ये हीटर, हीटर ले वैसे हीटर बोलते हैं, मशीन होती है, ओके, ये हमारा डिस्प्ले सेपरेट किया मेंडी फोन ही. എന്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. ഫോൺ ഫോണൊക്കെ ഇളക്കി, എനിക്ക് പേടി. എൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ ഇളക്കിയിടുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമാകൂടാ. വണ്ടിയുടെ ടയറൊക്കെ മാറ്റുമ്പോഴേ ഫ്രണ്ടിൽ ഹീറ്റർ മെഷീൻ. പ്ലാസ്റ്റിക് ഇട്ടിട്ട് സൈഡിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണ്. ഓർബി ഹാൻ ഹോന ചെയ്യ്. വെറും സിമ്പിളായിട്ട് ഇവന്താ ഫോണൊക്കെ തുറക്കുക. ഒന്നും ഒരു ഒരു അറപ്പും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കും. ഇവന്താ എടുക്കുന്നത് സാധനം ഇടയ്ക്ക് കയറ്റുന്നു, എന്നിട്ട് വലിച്ചിളക്കുന്നു. ഓപ്പോ ആയാലും വിവോ ആയാലും ഇനി ഏതായാലും ശരി, ഒരു മൈൻഡും ഇല്ല. ക്യാമറ ഒക്കെ സ്ക്രൂ ഒക്കെ വരുന്നു, നല്ല സ്പീഡ്. ഈസിലി ഈസിലി നെയ്യേ
ये इजली नहीं है, ये स्किल्ड वर्क है ना। स्किल्ड वर्क है ना। കൈ ആ സബ് മതലബ് കൈ കൊണ്ട കൈ മുറിയും കുതിരയുടെ വാലിന്റെ നൂലാണ് ഇവർ പറയുന്നത്। കളിയാക്കുക നമ്മളെ ഓ മജാക് കര രഹാ ഹൂ മാലൂം ഹൈ മേ തോ ബോൽനേ വാലാ താ ഹാത്തി കാ പൂച്ച വാല ഗോളേ കാ പൂച്ച വാല ഓ ബ്രോ അലുമിനിയം വയർ സ്കിൽഫുൾ ജോബ് ആ ട്ടോ। അയ്യോ പൊട്ടി പോയി। അയ്യോ പോളി മച്ചാൻ സെറ്റ്, കൈയൊക്കെ മുറിയും, പക്ഷെ യുവന്മാർക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് എടുക്കുന്നുണ്ട്। ഇത് ഡിസ്പ്ലേ, ഡിസ്പ്ലേ അത് ഗ്ലാസ് ഗ്ലാസ്സാ പൊട്ടിയത്, ഡിസ്പ്ലേ സീനില്ല, ഇത് ഓണാവും। ഡോൺ ട്രൈ ദിസ് അറ്റ് ഹോം, ഇതെങ്ങനെ ചെയ്യരുത് വീട്ടിൽ, നൂലൊക്കെ ഇട്ട് ഡിസ്പ്ലേ ഇളക്കാൻ നോക്കരുത് കേട്ടോ। ഓക്കെ സംഭവം ഓണാവുന്നുണ്ട്, ഓൾറെഡി ഓണാണ്, കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന ഈ 10,000-20,000 കൊടുക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു ഇതിനകത്ത്। നമ്മുടെ MI ട്രിമ്മർ സിമ്പിൾ ആയിട്ട് ശരിയാക്കി തന്നവൻ, അവൻ എടുത്ത് രണ്ട് ഇതൊക്കെ ചെയ്ത് ഒന്ന് നൈസായിട്ട് ആക്കിയപ്പോഴത്തേക്ക് സംഭവം ഓണായി। അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു, ഫോണെല്ലാം ശരിയായി, എല്ലാ സംഭവം സെറ്റ് അടിപൊളി, നമ്മൾ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോയിൽ, കാരണം ഞങ്ങൾ അറിയത്തില്ലായിരുന്നു ഇത്രയ്ക്ക് ചീപ്പ് റേറ്റിൽ ഫോണൊക്കെ ശരിയായി കിട്ടുമെന്ന്। എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ। താങ്ക് യു സോ മച്ച്, വെച്ചിട്ട് പോണേ എൻ്റെ ക്യാമറ എൻ്റെ അടുത്ത് വെച്ചിട്ട് പോണേ ക്യാമറ വേണ്ടായിരുന്നു। Hey, yeah. Hello, how are you?